കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the most holy name of the Lord be exalted. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിപ്പാൻ സ്വർഗം ഇങ്ങനെ ഒരവസരം പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. We thank the Lord for the heavens have bestowed yet another opportunity to gather at his footstool. ശ്രോതാക്കളായ നിങ്ങളെല്ലാവരെയും കരുണാസമ്പന്നനായ ദൈവം അനുഗ്രഹിക്കട്ടെ. May the compassionate Lord bless each and every listener. മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് ദുഃഖത്തിലും നിരാശയിലും വേദനയിലും ഒക്കെ ആയിരിക്കുന്നവർ ദൈവം അവരോട് കരുണ ചെയ്യട്ടെ. May the Lord show mercy to those who are in sorrow, in troubles and in pain. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവ വചനത്തിലേക്ക് കൊണ്ടുവരാം. For a short meditation, let us bring our attention to the scriptures. വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം നമുക്ക് വായിക്കാം. The final book of the Holy Bible, the book of Revelation, chapter 3, verse 20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the holy name of the Lord. വായിച്ചു കേട്ട തിരുവെഴുത്ത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്താണ്. The scripture portion which we have heard is familiar to one and all. വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ സഭയ്ക്ക് നൽകുന്ന ഒരു ദൂതാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേൾക്കുന്നത്. What we have heard is a message given to the church through the last book of the Holy Bible, the book of Revelation. ഏഷ്യൻ മൈനറിൽ ഉണ്ടായിരുന്ന 7 സഭകൾക്ക് നൽകുന്ന ദൂതുകളാണ് ഈ ഭാഗങ്ങളിൽ നാം കാണുന്നത്. In these portions we see the counsel given to the 7 churches in Asia Minor. അതിലെ ഒരു പ്രധാന സഭയായിരുന്നു ലവോദിക്യ സഭ. And one among the most important churches was the church in Laodicea. അക്കാലത്തെ വളരെ സമ്പൽ സമൃദ്ധമായ ഒരു സഭയായിട്ടാണ് നാം ആ സഭയെക്കുറിച്ച് കാണുന്നത്. We do see that the church was a prosperous church in those times. അക്ഷരീയമായി അവർ സമ്പന്ന ായിരുന്നെങ്കിലും ആത്മീയമായി തികച്ചും അരിഷ്ടരും നഗ്നരും കുരുടരും നിർഭാഗ്യവാന്മാരും എന്നാണ് സഭയെ കുറിച്ച് ആത്മാവ് പറയുന്നത്. Although literally we see the church is rich and prosperous, yet in the spiritual manner they are seen to be nothing and poor, wretched, miserable and meek. ഏറെക്കുറെ ലവോദിക്യ സഭയുടെ ഒരു ആത്മീയ അനുഭവത്തിൽ കൂടെയാണ് ഇന്ന് ദൈവമക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. And we the children of God are going through almost a similar manner. ആത്മീയമായ എല്ലാ സമ്പൽ സമൃദ്ധിയും ഇന്ന് സഭയ്ക്കുണ്ടെങ്കിലും ആത്മീകമായി വളരെ പിന്നിൽ ായിരിക്കുന്നു എന്ന് ആത്മാവ് ഉണർത്തി ഓർമ്മപ്പെടുത്തുകയാണ്. The spirit do reveal unto us that materialistically if we have everything, yet in our spiritual realm we are in the back seat. ആത്മാവ് സഭയോട് പറയുന്നു, The spirit says unto the church, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടി വിളിക്കുകയാണ്. Behold, I knock at the door. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, If anyone hears my voice and open the door, ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുകയും, I will come unto him, അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും, and will sup with him and he with me. മുൻപ് പല വിശുദ്ധന്മാരിൽ കൂടെ ഈ തിരുവെഴുത്തിൻ്റെ ആഴങ്ങളെ ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് ശ്രോതാക്കളിൽ ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I do believe that the majority of the listeners have heard the counsel through these verses earlier. സമയം നാം തിരുവെഴുത്തെ ധ്യാനിക്കുമ്പോൾ, For a short while we are meditating the scripture, നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. Let us decide and understand who is standing at the door. ഇവിടെ യേശു വാതിൽക്കൽ നിന്ന് മുട്ടി വിളിക്കുകയാണ്. Here Jesus is knocking and standing at the door. വാതിൽ തുറന്നു കൊടുത്താൽ യേശു നമ്മുടെ ഭവനങ്ങളിലേക്ക് വരും. If you open the door, Jesus will come into your home. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലായിരിക്കുമ്പോൾ, While Christ Jesus was in this world, യേശു പോയ അനേക സ്ഥലങ്ങളെക്കുറിച്ചും ഭവനങ്ങളെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. The Bible mentions about various places and homes which Jesus visited. യേശുവിന്റെ സാന്നിധ്യം ജീവിതത്തിൽ വരുത്തിയ രൂപാന്തരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. We do see the transformation caused by the presence of Jesus. നമുക്ക് നമ്മുടെ വാതിലുകളെ തുറന്ന് യേശുവിനെ ഉള്ളിലേക്ക്
ദൈവത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. Therefore let us open our doors and greet him Jesus. യേശുവിന്റെ സാന്നിധ്യം നമ്മിൽ വരുമ്പോൾ, when the presence of Jesus comes in us, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ വരുമ്പോൾ, when the presence of Jesus comes into our family, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ദേശത്ത് വരുമ്പോൾ, when the presence of Jesus comes into the land, അവിടെ സംഭവിക്കുന്നത് എന്ത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. Let us understand what happens over there then. നമ്മുടെ കർത്താവായ യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം യാദൃശ്ചികമായിരുന്നില്ല. The arrival of Jesus into this world was not accidental. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ വിട്ടു പോകുമ്പോൾ തന്നെ, the moment when man departed because of his sin, അവനെ വീണ്ടെടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. It was the plan concern of God to redeem him. ലാലാക്ഷരമായ പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ ഒന്നും മനുഷ്യനെ വീണ്ടെടുപ്പാൻ സാധ്യമല്ല. But it was not possible to redeem man with gold or silver. എന്നാൽ സ്വർഗ്ഗം നിയോഗിച്ച കാലമായപ്പോൾ, but when the times appointed by heaven came, കർത്താവായ യേശുവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചു. Christ Jesus was sent by Father into this world. വലിയ ദൗത്യവുമായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. And Jesus came into this world with a great mission. അവൻ എളിയവരോട് സ്വതവർത്തമാനം അറിയിച്ചിരുന്നു. And he preached the good message unto the poor. അവൻ ബദ്ധിതന്മാർക്ക് മോചനം നൽകിയിരുന്നു. And he gave a freedom to those who were in captivity. അവൻ മരിച്ചവരെ ഉയർപ്പിച്ചിരുന്നു. And he resurrected the dead. അവൻ ദുഃഖിതർക്ക് ആശ്വാസം കൊടുത്തിരുന്നു. And gave comfort to those who were in sorrow. അവന്റെ പിന്നിൽ ഒരു വലിയ വിമോചനകരുടെ വലിയൊരു സമൂഹം തന്നെ ഉണ്ടായിരുന്നു. And there was a great multitude of delivering people over there with him. യേശുവിന്റെ സാന്നിധ്യം, and the presence of Jesus, വരണ്ടുണങ്ങിയ ഭൂമിയിൽ കുളിർമ നൽകി ഒഴുകുന്ന ഒരു നദി പോലെയായിരുന്നു. Was like a river which gives moisture in a dry land. ആ യേശു ഒരിക്കൽ കാനാവിൽ ഒരു സ്ഥലത്തേക്ക് പോയി. This Jesus once went into a place in Cana. യോഹന്നാന്റെ സുവിശേഷം 2:1-9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read the gospel according to St. John chapter 2:1-9, യേശു ഒരിക്കൽ കാനാവിലെ ഒരു കല്യാണ വീട്ടിൽ പോയി. Once Jesus went into a wedding banquet in Cana. യേശുവിനെ വിവാഹ വിരുന്നിനായി ക്ഷണിച്ചിരുന്നു. They had invited Jesus over there. അവിടെ യേശുവിന്റെ അമ്മ മറിയവും അവിടെ ചെന്നിരുന്നു. Mother of Jesus Mary too went there. കുടുംബപരമായി അവർക്ക് ബന്ധമുള്ളവരാണോ അല്ലയോ എന്ന് അവിടെ വ്യക്തമായി പറയുന്നില്ല. Not clearly mentioned whether they are family friends. പക്ഷേ യേശുവും ശിഷ്യന്മാരും അവിടേക്ക് ചെന്നിരുന്നു. But Jesus and his disciples went. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. യോഹന്നാന്റെ സുവിശേഷം 2:1-9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാം. We can see this incident in John chapter 2:1-9. ഈ പറയപ്പെടുന്നതെല്ലാം യഥാർത്ഥമായി സംഭവിച്ച സംഭവ ചരിത്രമാണ്. And whatever is mentioned is a true incident. അവൻ കാനാവിൽ കല്യാണ വീട്ടിൽ ചെല്ലുന്നു. And he is going to that house in Cana. യഹൂദന്മാരുടെ വിരുന്നുശാലകളിൽ, and in the wedding banquets of Jews. സാധാരണയായി അവർ ആ നാട്ടിൽ ഇസ്രായേൽ, അറബി, പാലസ്തീൻ ദേശങ്ങളിലൊക്കെ, in the lands of Israelites, the Arabs and the Palestinians, വിരുന്നുശാലകളിൽ വീഞ്ഞ് ഉപയോഗിക്കുമായിരുന്നു. They used to prepare wine for the banquets. അവിടെ ധാരാളം ആളുകൾ ക്ഷണിക്കപ്പെട്ടവർ വന്നിരുന്നു. And there were many people who were invited. എന്തോ അവരുടെ വിരുന്നുശാലയിൽ അവരുടെ വീഞ്ഞ് തീർന്നു പോയി. Somehow the wine got over over there. പെട്ടെന്ന് ആ കുടുംബം വളരെ ദുഃഖത്തിലേക്ക് എത്തുകയാണ്. And the family is now in a great sorrow. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വ്യാകുലപ്പെടാൻ തുടങ്ങി. They were troubled, not knowing what to do. അവർ യേശുവിന്റെ അമ്മ മറിയത്തോട് ഈ ദുഃഖകരമായ കാര്യം പറഞ്ഞു. And then they shared this thing with the mother of Jesus, Mary. അപ്പോൾ മറിയം യേശുവിനോട് സംസാരിക്കുന്ന ഒരു രംഗം അവിടെയുണ്ട്. And we see the incident where Mary has a conversation with Jesus. അവർ മറിയം യേശുവിനോട് പറയുകയാണ്. And then Mary is saying to Jesus, കനാവിലെ കല്യാണ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയി. Yes, the wine in this house has been over. പക്ഷേ യേശു അപ്പോൾ എന്താണ് ചെയ്യുന്നത്? But what did Jesus do then? യേശുവിന്റെ ജീവിത ചരിത്രത്തിലെ യേശുവിന്റെ ആദ്യത്തെ അത്ഭുതമായിട്ടാണ് ബൈബിൾ ഇത് പറഞ്ഞിരിക്കുന്നത്. Bible does mention it as the first miracle in the life of Jesus. യേശു എന്ത് പറയുന്നു? What is Jesus saying? അവിടെ സാധാരണ യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച്, according to the traditions of the Jews, അവർ പുറം സ്ഥലത്ത് പോയിട്ട്
വീണ്ടും ഭവനത്തിൽ മടങ്ങി വരുമ്പോൾ when they go outside and come within the house കൈകാലുകളെ കഴുകി ശുദ്ധരാകുന്ന ഒരു പ്രവണത അവർക്കിടയിലുണ്ട് there is a custom that they wash their hands and feet അതിനെ അവർ വെള്ളം കോരി നിറയ്ക്കുന്ന കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു and for that they have stony vessels അവിടെ കനാവിലെ കല്യാണ വീട്ടിൽ ധാരാളം കൽപാത്രങ്ങൾ ഉണ്ട് in that wedding house there were many water pots യേശു പറയുന്നു അത് നിറച്ചു വെള്ളം കോരി നിറയ്ക്കുക Jesus said fill the water pots with water അവർ ക്ഷണത്തിൽ ആ പാത്രങ്ങളിൽ വെള്ളം നിറച്ചു and they immediately did so വീണ്ടും യേശു പറയുന്നു അത് നീ കോരി പന്തിയിൽ കൊണ്ട് വിളമ്പിക്കൊള്ളുക again Jesus says draw it now and give it to the people ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ glory be to God ഒരു വലിയ അത്ഭുതമാണ് അവിടെ സംഭവിച്ചത് a great miracle happened there യേശുവിന്റെ സാന്നിധ്യം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി The presence of Jesus transformed water to wine. യേശുവിന്റെ സാന്നിധ്യം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. Presence of Jesus has transformed water to wine. ആ കുടുംബത്തിന്റെ ദുഃഖങ്ങൾക്ക് അറുതി വന്നു. And there has been an end to their sorrow. യേശുവിന്റെ സാന്നിധ്യം നമ്മിലേക്ക് വന്നാൽ When the presence of Jesus comes into us. ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. Such miracles will happen in our life too. പച്ചവെള്ളത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ If we study about water, അതിനെ നിറമില്ല. It does not have color adinu manamilla it does not have any flavor adinu pratheegichu ruchi illa and it does not have any flavor too atta shunyamaya oru avasthayanad and it is almost empty ennal yesuvinte sanidhyam vannappol but when the presence of jesus came ippol aa veenine naram vannu now it has become in color aa veenine ruchi vannu it has become tasty aa veeni nalla manamulladayi theernu and it has gained great scent too yesuvinte sanidhyam and the presence of jesus pachcha vellathe veenyaaki maattu will transform water to wine ജീവിതം ചെയ്യുവാൻ നിനക്ക് കഴിയുന്നില്ലായിരിക്കാം ആത്മാവിൽ ലേശം പോലും പ്രത്യാശ ഇല്ലായിരിക്കാം അങ്ങേയറ്റം വ്യാകുലപ്പെടുന്ന മനുഷ്യനായിരിക്കാം you might be a person of great trouble യേശുവിന്റെ സാന്നിധ്യം നിന്നിൽ വന്നാൽ but if the presence of jesus comes in you പച്ചവെള്ളം വീഞ്ഞായി തീർന്നതുപോലെ like water is turned into wine നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിന്റെ സാന്നിധ്യത്തിന് കഴിയും presence of jesus can transform your life too പരമാർത്ഥതയോടെ sincerely യേശുവേ എന്റെ ഭവനത്തിലേക്ക് വരണമേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം let us pray jesus come into my life jesus come into our family യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാ for jesus is standing at the door and knocking ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുക if any man opens the door hearing his voice അപ്പനോ അമ്മയോ മകനോ കൊച്ചുമകനോ ആരും ആയിക്കൊള്ളട്ടെ be it the father the mother the son or the grandson യേശു വാതിൽക്കൽ നിന്ന് മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു jesus is standing at the door and knocking യേശുവിന്റെ സാന്നിധ്യം നിന്നിൽ വരുമ്പോൾ when the presence of jesus comes into you നിന്റെ ജീവിതം വളരെ മനോഹരമായതായി തീരും Your life becomes beautiful. അടുത്ത ഭാഗത്തേക്ക് നാം പോകുമ്പോൾ When we go to the next portion. ഒരിക്കലെ യേശു ബെഥാനിയിലെ ലാസറിന്റെ വീട്ടിലേക്ക് പോയി. Once Jesus went to the house of Lazarus in Bethany. യോഹന്നാന്റെ സുവിശേഷം. Gospel according to St. John. 11-ാം അധ്യായം 1 തുടങ്ങി 44 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ Chapter 11 verse 1 to 44 when we read. അവിടെ നടക്കുന്ന ഒരു അത്ഭുതത്തിന്റെ സംഭവ ചരിത്രം നമുക്ക് കാണാം. We can see the background of a great miracle over there. ലാസറിന്റെ കുടുംബവുമായി യേശുവിന് വലിയ ബന്ധമുണ്ടായിരുന്നു. Jesus had a great connection with this family. ലാസർ യേശുവിന്റെ സ്നേഹിതനായിരുന്നു. Lazarus was Jesus' friend. മാർത്തയും മറിയയും എന്ന രണ്ട് സഹോദരിമാർ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. There were two sisters, Mary and Martha. യേശു പലപ്പോഴും ആ ഭവനത്തിൽ പോകുമായിരുന്നു. Jesus used to visit that family occasionally. ലാസർ ഒരു നാൾ രോഗിയായി പോയി. But once Lazarus became a sick person. അവന്റെ രോഗം മൂർച്ഛിതാവസ്ഥയിലേക്ക് എത്തി. And his sickness reached a peak situation. അവൻ യേശുവിന്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്നു. He was expecting Jesus' arrival. യേശു വന്നു ചേരുവാൻ കഴിഞ്ഞില്ല. But Jesus could not reach അങ്ങനെ ലാസർ മരിച്ചു and then Lazarus died യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് according to the custom of the Jews അവർ ലാസറിനെ അടക്കം ചെയ്തു they buried Lazarus അവന്റെ കൈകാലുകൾ കെട്ടി
തുണി വെച്ച് ചുറ്റി അവനെ ഒരു കല്ലറയ്ക്കുള്ളിൽ വെച്ചു. And they tied his hands and his feet and put him in a sepulchre. അതിന് അപ്പുറമായി ഒരു വലിയ കല്ല് വെച്ച് ആ ശവക്കുടീരം അടച്ചു. And they rolled a great stone and closed the sepulchre. ചില നാളുകൾക്ക് ശേഷമാണ് യേശു അവിടേക്ക് ചെല്ലുന്നത്. It's only after a few days that Jesus reached there. യേശുവിന്റെ ആഗമനം കണ്ട് ലാസറിന്റെ സഹോദരി കരയുകയാണ്. Seeing the arrival of Jesus, Lazarus' sister was crying. ഓടി വന്ന് പറയുന്നു, they come running and say, കർത്താവേ, oh Lord, നീ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ, if you were there in our house, നീ എൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, if you were there in our family, എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. My brother wouldn't have died. അവൻ മരിച്ചു. He died. അവനെ ഞങ്ങൾ അടക്കം ചെയ്തു. We have buried him. ഇപ്പോൾ അവൻ നാറ്റം വെച്ചിരിക്കുന്നു. And now he is stinking. യേശുവിന്റെ സാന്നിധ്യം ആ ഭവനത്തിലേക്ക് വീണ്ടും വന്നു. Again the presence of Jesus comes in there. ഒരു കാലത്ത് യേശുവിന്റെ സാന്നിധ്യം ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. Once upon a time there was the presence of Jesus. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ, but when they lost his presence, യേശുവിന്റെ സ്നേഹിതനായ ലാസർ മരിച്ചു. Friend of Jesus Lazarus died. ലാസറിനെ അടക്കം ചെയ്തു. Lazarus was buried. ചില നാളുകൾക്ക് ശേഷമാണ് യേശു അവിടേക്ക് ചെല്ലുന്നത്. It's after a certain days that Jesus reached there. മാർത്തയും മറിയയും യേശുവിനെ കണ്ടപ്പോൾ വ്യാകുലപ്പെട്ട് കരയുകയാണ്. Martha and Mary seeing Jesus they were crying out. പ്രതീക്ഷകളെല്ലാം അറ്റുപോയി. All their hopes have been in vain. അവർ എന്തു പറയുന്നു? What are they saying? എന്റെ സഹോദരൻ മരിച്ചു. My brother has died. അവനെ ഞങ്ങൾ അടക്കം ചെയ്തു. We have buried him too. ഇപ്പോൾ അവന്റെ ശരീരം ചീഞ്ഞു നാറി തുടങ്ങി. And now his body is decaying. പക്ഷേ യേശു എന്തു പറയുന്നു? But what is Jesus saying? നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും. If you believe you shall see the glory of God. ദൈവത്തിനു മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ആ സാധുക്കളായ സഹോദരിമാർ വിശ്വസിച്ചു. That poor sisters believed the word. വീണ്ടും യേശു ചോദിക്കുന്നു. Again Jesus is asking. അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? Where is him buried? അവർ അവന്റെ ശവകുടീരം കാണിച്ചു കൊടുത്തു. And they pointed the sepulcher. യേശു അവിടേക്ക് ചെന്നു. And Jesus went there. അതിന്റെ മുൻപിൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിരിക്കുകയാണ്. And there was a great stone in the front of Yesu him. പറയുന്നു, ഈ കല്ലുരുട്ടി മാറ്റിവി. Jesus said to roll off the stone. നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നാം തന്നെ ചെയ്യണം. We have to do certain things which we have to do. കാര്യം അത് പലതും നാം തന്നെ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. Because it was done by us earlier itself. കല്ലുരുട്ടി മാറ്റുവാൻ പറഞ്ഞു. He said to roll off the stone. All അവിടെ കൂടിയവരൊക്കെയും ചേർന്ന് ആ കല്ല് അവിടെ നിന്ന് ഉരുട്ടി മാറ്റി. The people gathered over there rolled off that stone. അതിനുശേഷം യേശു എന്തു പറയുന്നു? After that Jesus, what did he say? ലാസറേ പുറത്തു വരിക. Lazarus, come out. ലാസറേ പുറത്തു വരിക. Lazarus, come out. ലാസർ പുറത്തു വന്നു. And Lazarus came out. അവൻ കെട്ടപ്പെട്ടവനായിരുന്നു. He was bonded. യേശു പറയുന്നു, Jesus said, അവന്റെ കെട്ടഴിപ്പി. Loose him. അവൻ പോയിക്കൊള്ളട്ടെ. Let him go. യേശുവിന്റെ സാന്നിധ്യം ലാസറിന്റെ വീട്ടിൽ വന്നപ്പോൾ, when the presence of Jesus came in the house of Lazarus, ലാസർ മരണം വിട്ടു പുറത്തു വന്നു. Lazarus resurrected. ലാസറിന്റെ കെട്ടുകൾ അഴിയപ്പെട്ടു. And his bonds were set loose. വീണ്ടും 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വരുമ്പോൾ, again in the 12th chapter 2nd verse, അവിടെ എഴുതിയിരിക്കുകയാണ്, it is written there, ലാസർ യേശുവിനോടുകൂടെ പന്തിയിൽ വന്നിരുന്നു. Lazarus sat along with him at the table. ലാസർ യേശുവിനോടുകൂടെ പന്തിയിൽ വന്നിരുന്നു. Lazarus sat along with Jesus. ചില ദിനങ്ങൾക്ക് മുൻപേ യേശു എവിടെയായിരുന്നു? Few days before, where was Jesus? യേശു ലാസറിന്റെ വീട് വിട്ടകന്നിരുന്നു. Jesus was away from Lazarus' home. യേശു ലാസറിന്റെ വീട്ടിലേക്ക് തിരികെ വന്നു. But now Jesus has returned back to Lazarus' house. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ലാസർ എഴുന്നേറ്റു. Lazarus has resurrected. അവൻ പുറത്തു വന്നു. And he has come out. അവന്റെ കെട്ടുകൾ അഴിയപ്പെട്ടു. And his bindings are set loose. അവന്റെ സഹോദരങ്ങൾ എന്തു പറഞ്ഞു? What did his brethren say? ലാസർ മരിച്ചു, നാറ്റം വെച്ചിരിക്കുന്നു. Lazarus is dead and is decaying. യേശു എന്തു പറയുന്നു? What is Jesus saying? ഇല്ല, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. No, our friend Lazarus is sleeping. പ്രിയ സഹോദരങ്ങളെ, dear brethren, ഒരുപക്ഷേ നിന്റെ ജീവിതം ഈ ലാസറിന്റെ ശവകുടീരം പോലെ ആയിരിക്കാം. Maybe your life is like unto the graveyard of Lazarus. ഒരു കാലത്ത് നീ യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് അറിഞ്ഞവനായിരിക്കാം. Once upon a time you might have experienced the presence of Jesus. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം നിന്നെ വിട്ടു പോയേക്കാം. But now it might have departed from you. നിന്റെ ആത്മീയ മരണം നിനക്ക് സംഭവിച്ചേക്കാം. There might have been a spiritual death in your life. നീ മരണവാശത്താൽ കെട്ടപ്പെട്ടവനായിരിക്കാം. You might be binded to the cords of death. മറ്റുള്ളവരുടെ മുൻപാകെയൊക്കെയും നീ ഒരു ദുർഗന്ധം ഭവിക്കുന്നവനായി കാണപ്പെട്ടേക്കാം. Before others you might be foul smelling and stinking. നിന്നെ ഓർത്ത് അവർ
കരയുന്നുണ്ടായിരിക്കാം. They might be weeping for you. ആർക്ക് നിന്നെ സഹായിപ്പാൻ സാധ്യമല്ല. Maybe no man can help you. എന്നാൽ യേശുവിനെ നിന്നെ സഹായിപ്പാൻ കഴിയും. But Jesus can help you. നിന്റെ കെട്ടുകളെ അഴിപ്പാൻ യേശുവിന് കഴിയും. Jesus can set you loose. നിന്നെ കല്ലറയുടെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. Jesus can bring you out of the grave. നിനക്ക് ജീവനും ചൈതന്യവും തരുവാൻ യേശുവിന് കഴിയും. Jesus can give you life and abundance. വീണ്ടും യേശുവിനോടുകൂടെ പന്തിയിൽ ഇരുത്തി നിനക്ക് ഒരേ ആഹാരം തരുവാൻ യേശുവിന് കഴിയും. And Jesus is able to make you sit along with him and eat. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. Jesus is standing at the door and knocking. ഇന്ന് അവന്റെ ശബ്ദം കേട്ട് നമുക്ക് വാതിൽ തുറന്നു കൊടുക്കാം. Today let us open that voice and open the door. പരമാർത്ഥതയോടെ കർത്താവിനോട് പറയാം. Let us plead sincerely. കർത്താവേ നിന്റെ സാന്നിധ്യം എന്നെ വിട്ടുപോയപ്പോൾ. Lord when your presence departed from me. നിന്റെ സാന്നിധ്യം എന്റെ കുടുംബത്തെ വിട്ടുപോയപ്പോൾ. When your presence departed from my family. ഞങ്ങളുടെ ജീവിതത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നു. Lord there has been a death in our family. ഞങ്ങളുടെ ജീവിതത്തിൽ ദുർഗന്ധം സംഭവിച്ചിരിക്കുന്നു. There is a foul smelling nature in our family. ഞങ്ങളുടെ ജീവിതം കെട്ടപ്പെട്ടതായിരിക്കുന്നു. Our lives have been bounded now. ഭൂമിയിൽ ആർക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ല. No man on this earth can help me. യേശുവേ Jesus ഒരിക്കൽ കൂടെ once again ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ. Come into our lives Lord. ഞങ്ങളുടെ കെട്ടുകളെ അഴിക്കണമേ. Set loose our bindings. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ തരണമേ. Restore whatever we have lost. അടുത്ത അധ്യായത്തിൽ ഇന്ന് നാം വായിക്കുന്നു. What do we see in the next chapter? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ Gospel according to St John chapter 12 verse 2 when we read. ഒന്ന് വായിച്ചാട്ടെ. Shall we read? അവിടെ അവർ അവനോട് അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നു. അവനോടുകൂടെ പന്തിയിൽ വന്നിരുന്നു. Lazarus sat along with him on the table. 11-ാം അധ്യായത്തിൽ എന്ത് വായിച്ചു? What did we read in the 11th chapter? ലാസർ കല്ലറയ്ക്കുള്ളിലായിരുന്നു. Lazarus was in the grave. അവൻ കെട്ടപ്പെട്ടവനും ദുർഗന്ധം ഭവിച്ചവനുമായിരുന്നു. He was stinking and was bound to. അവനെ ഓർത്ത് അവന്റെ സഹോദരങ്ങൾ വ്യാകുലപ്പെട്ടിരുന്നു. His brethren were weeping upon him. എന്നാൽ 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താണ്? But what do we read in chapter 12? അവന് ഒരു അത്താഴം ഒരുക്കി. A supper is prepared. മാർത്തയും മറിയയും അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. Martha and Mary were serving them. അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. They were ministering them. ലാസറോ യേശുവിനോടുകൂടെ പന്തിയിൽ വന്നിരുന്നു. Lazarus sat along with Jesus on the table. ദൈവ വൈദലെ. Dear child of God. പരാജയം ഒരിക്കലും അവസാനമല്ല. Failures are not the end. പരാജയം ഒരിക്കലും അവസാനമല്ല. Failures are not the end. ഭൂതലത്തിൽ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. Maybe no one in this world can help you. നീ ആ കല്ലറ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുവിൻ. You roll off the stone from the grave. യേശു നിന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. Jesus is coming into your life. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം യേശു നിനക്ക് തിരികെ തരും. Jesus will restore whatever you have lost. വാതിൽക്കൽ നിന്ന് മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. For he is knocking at the door and standing there. എന്നെ കൂടെ ആ പന്തിയിൽ ഇരുത്തണമേ. Lord make me to sit in that table. ആവേ ആ പഴയ കൂട്ടായ്മയും ബന്ധവും എനിക്ക് തരണമേ. Lord restore that fellowship and that relationship. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. Let the presence of Jesus come into your heart. അടുത്ത ഭാഗത്തേക്ക് നാം പോകുമ്പോൾ when we go to the next portion. ഒരിക്കൽ യേശു ഗദരേ ദേശത്തേക്ക് പോയി. Once Jesus went to Gadarenes. അതൊരു തടാകത്തിനപ്പുറമായിരുന്നു. It was beyond a lake. അതൊരു ചെറിയ ഗ്രാമമായിരുന്നു. It was a small village. അവിടെ ധാരാളം ആളുകൾ പാർത്തിരുന്നു. And there were a lot of people dwelling there. അവിടെയുള്ള ആളുകളുടെ തൊഴിൽ പന്നിയെ വളർത്തുന്ന തൊഴിലായിരുന്നു. And their occupation was to feed and herd the pigs. ഒരു ദിവസം യേശു അവിടേക്ക് പോവുകയാണ്. Once Jesus was going there. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ coming to gospel of Matthew chapter 8 verse 28 and മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ and in Mark chapter 5 verse 1 രണ്ട് സുവിശേഷകരും ഈ സംഭവം എഴുതിയിരിക്കുകയാണ്. Both the gospels are mentioning this incident. യേശു ഗദരേ ദേശത്തേക്ക് പോയി. Jesus went to Gadarenes. യേശു ആ ദേശത്തേക്ക് ചെന്ന and Jesus went there അല്ലെങ്കിൽ തടാകം കഴിഞ്ഞ് അക്കരയിൽ എത്തുമ്പോൾ and beyond the lake when he reached ആ ഒരു ഭൂതബാധിതനായ മനുഷ്യൻ വരുന്നു. There is a man who is possessed. അവൻ ദൂരത്തു വെച്ച് യേശുവിനെ കണ്ടു. And far off he saw Jesus. അവൻ യേശുവിനെ കണ്ട് ആലറി വിളിക്കാൻ തുടങ്ങി. Seeing Jesus he started to cry. മഹോന്നത ദൈവത്തിന്റെ പുത്രാ. Oh Jesus son of the most high. മഹോന്നത ദൈവ
ദൈവത്തിന്റെ പുത്ര, Son of the Most High God, നീ എന്നെ ഉപദ്രവിക്കാൻ വരുന്നുവോ? Why are you coming to torment me? അതൊരു വലിയ അത്ഭുതപ്പെട്ട ഒരു സംഭവമാണ്. That is a great wonderful miracle thing. അവിടെ ഒരു ഭൂതബാധിതനായ മനുഷ്യനെ നമുക്ക് കാണാം. A demon possessed person over there. ബൈബിളിൽ ഒരുപാട് ഭൂതബാധിതരെയും പ്രാന്തന്മാരെയും കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. We can see lunatic people and unclean spirits. അതെല്ലാം തികച്ചും വ്യത്യസ്തനായിരുന്നു ഇവൻ. But a strange and different incident. ഇവൻ കിടന്നിരുന്നത് ശവക്കല്ലറകളിലായിരുന്നു. He used to sleep among the tombs. ഇവനെ ചങ്ങലയിൽ ബന്ധിച്ചാൽ ഇവൻ ചങ്ങല ഉരിമി ഒടിച്ചു കളയുമായിരുന്നു. If he was bound with chains, he would break the fetters. അവൻ അലറി വിളിക്കുമായിരുന്നു. He used to cry out loud. അവൻ അർത്ഥനാഥനായിരുന്നു. And he was naked too. അതിലുപരിയായി. And above all, അവൻ കല്ലുകൊണ്ട് അവന്റെ കൈകാലുകളെ ചതച്ചു കൊണ്ടിരുന്നു. And he used to hit with stones in his hands. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനേക്കാൾ ഉപരി, creating trouble to others, സ്വന്തം ശരീരത്തെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. He used to persecute himself. ഇങ്ങനെയുള്ള പ്രാന്തന്മാർ ലോകത്തിൽ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. I do not know whether such lunatic people are there. വലിയൊരു ഭൂതബാധിതനായിരുന്നു. But somehow he is a great demon. യേശുവിന്റെ സാന്നിധ്യം അവന്റെ ജീവിതത്തെ മാറ്റി. But the presence of Jesus changed his life. യേശുവിനെ കണ്ടുടനെ അവൻ അലറി. And seeing Jesus, he cried out. യേശു സാത്താനെ ശാസിച്ചു. And Jesus rebuked Satan. സാത്താൻ അവനെ വിട്ടുപോയി. Satan went from him. ദുർഭൂതം അവനെ വിട്ടുപോയി. The unclean spirit went from him. ആ നാട്ടിലൊക്കെയും ഇത് വർത്തമാനമായി. And this was a great news in the land. ആ നാട്ടുകാർ ഓടിക്കൂടുകയാണ്. The people gathered together. അവരൊരു വലിയ അത്ഭുതം കണ്ടു. They saw a great miracle. കഴിഞ്ഞ ദിനം വരെയും ശവക്കല്ലറയിൽ കിടന്നവൻ, the one who is in the tombs last day, കഴിഞ്ഞ ദിവസം വരെയും അലറി വിളിച്ചു നടന്നവൻ, the one who used to cry out aloud till the last day, കഴിഞ്ഞ ദിവസം വരെയും കൈകാലുകൾ ചതച്ചവൻ, the one who used to persecute himself last day, യേശുവിന്റെ സാന്നിധ്യം ചെന്നപ്പോൾ, but when the presence of Jesus came, അവൻ സുബോധം പ്രാപിച്ചു, he became sober, അവൻ വസ്ത്രം ധരിച്ചു, and became clothed, യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്, and sitting at the footstool of Jesus. ദൈവവൈദരെ, dear child of God, യേശുവിന്റെ സാന്നിധ്യത്തിനു മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയത്തുള്ളൂ. Only the presence of Jesus can do likewise. ഭൂതബാധിതനായവൻ, that demon possessed person, അവൻ വസ്ത്രം ധരിച്ചു, he became clothed, അവൻ സുബോധം പ്രാപിച്ചു, and received a sober mind, യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നു, and sitting at the footstool of Jesus. ഈ പകൽക്കാലം യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. This morning time Jesus is knocking at the door. ദൈവവൈദരെ, dear child of God, ഇതുപോലൊരു ഭൂതബാധിതന്റെ മാനസികാവസ്ഥയാണോ നിന്റേത്? Is your mental situation like unto this man? മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ നീ ഉപദ്രവിക്കുകയാണോ? Are you persecuting others without loving them? നിന്റെ പ്രാണനോട് തന്നെ നിനക്ക് ഐക്യമില്ലാതിരിക്കുകയാണോ? Are you not in one accord with your soul even? നീ ശവകുടീരങ്ങളെ പോലെ ഏകാന്തത തേടുകയാണോ? Are you searching for the tombs for loneliness? നീ അലറി വിളിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണോ? Are you crying out aloud and persecuting others? ലോകത്തിൽ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല. Maybe no man in this world can help you. ആത്മഹോന്നതനായ ദൈവത്തിനൊരു പുത്രനുണ്ട്. But there is a son for the Most High God. അവന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. His presence will transform your life. ഇതിന്റെ അവസാന വാക്കിൽ എഴുതിയിരിക്കുന്നു, in the last portion is written, അവൻ സുബോധം പ്രാപിച്ചു, he became sober, അവൻ വസ്ത്രം ധരിച്ചു, and was clothed, യേശുവിന്റെ പാദപീഠത്തിൽ വന്നിരുന്നു, and came and sat at the footstool. യേശുവിന്റെ പാദപീഠത്തിൽ വന്നിരുന്നു. He came and sat at the footstool of Jesus. Jesus is standing at the door and knocking. നീ അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുമോ? If you will you open the doors hearing his voice. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു യേശു ഉണ്ട്. There is a Jesus who transformed waters to wine at Cana. ബെഥാനിയിൽ മരിച്ച് നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച് പന്തിയിൽ ഇരുത്തിയ ഒരു യേശു ഉണ്ട്. There is a Jesus who resurrected Lazarus at Bethany and made him to sit on the table. ശവകുടീരത്തിൽ കിടന്ന് അലറി വിളിക്കുന്ന ഭൂതബാധിതനെ വസ്ത്രം ധരിപ്പിച്ച് പാദപീഠത്തിൽ ഇരുത്തുന്ന ഒരു യേശു ഉണ്ട്. There is a Jesus who makes the man who is demon possessed to be sober. യേശുവിന്റെ സാന്നിധ്യത്തിനായി നീ വാതിൽ തുറന്നു കൊടുക്കൂ. Will you open your heart for Jesus' presence? നിന്നെ സ്നേഹിക്കുന്നു. You, Jesus is loving you. ലോകത്തിൽ ആർക്കും നിന്നെ സഹായിപ്പാൻ കഴിയില്ലെന്ന് വരാം. Maybe no man in this world can help you. പക്ഷേ യേശുവിനെ നിന്നെ സഹായിപ്പാൻ കഴിയും. But Jesus is able to help you. മറ്റുള്ളവർ നിന്നെ വെറുത്തുന്നു വരാം. Maybe others may
may hit you. നീ ദുർഗന്ധം ഭവിക്കുന്നവനാണെന്ന് പറയാം. They may claim you are stinking. നീ ഭൂതബാധിതനും അർത്ഥനാഥനുമാണെന്ന് വേണമെങ്കിൽ പറയാം. They may say you are demon possessed and naked. പക്ഷേ യേശു നിന്നെ അങ്ങനെ കാണുന്നില്ല. But Jesus is not seeing you likewise. യേശു നിന്നെ തേടി വരികയാണ്. Jesus is coming in search for you. ആ ഗ്രാമത്തിൽ ഒരുപക്ഷേ 10,000 പേര് കണ്ടേക്കാം. There might be 10,000 living in that village. അവിടെയുള്ള ആ 10,000 പേരിൽ and among these 10,000 9,999 പേർക്ക് യേശുവിനെ വേണ്ട. 9,999 did not need Jesus. എന്നാൽ ഭൂതബാധിതനായ ഒരുവനുണ്ട്, അവൻ യേശുവിനെ വേണം. But there was one demon possessed and he needs Jesus. പ്രിയ ദൈവവൈദലേ, dear child of God, ഒരുപക്ഷേ നിന്നെ തേടിയായിരിക്കാം യേശു അവിടേക്ക് പോകുന്നത്. Maybe it's in search for you that Jesus is coming. വേണ്ടിയാണ് യേശു അവിടേക്ക് പോയത്. Jesus went there for that one man. അടുത്തതായി നാം തിരുവെഴുത്ത് നോക്കുമ്പോൾ, again when we look into the scriptures, ഒരിക്കൽ യേശു സക്കായി എന്നൊരുവന്റെ ഭവനത്തിലേക്ക് പോയി. Once Jesus went to the house of Zacchaeus. സക്കായി ഒരു ചുങ്കക്കാരനായിരുന്നു. He was a tax collector. അന്നത്തെ റോമൻ കൈസർ യഹൂദന്മാർക്ക് ചുങ്കം വെച്ചിരുന്നു. And the Caesar appointed tax for the Jews. ഈ ചുങ്കം വിധിക്കുന്ന ജോലിയായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. His job was to collect the tax. അക്കാലത്തെ ചുങ്കക്കാർ തികച്ചും ദുഷ്ടന്മാരും നീതിയില്ലാത്തവരുമായിരുന്നു. The tax collectors of that time were wicked and unrighteous. അവർ ഒരു ഭാഗം ചുങ്കം വിധിക്കുമ്പോൾ അതിലൊരു ഭാഗം റോമൻ കൈസർക്ക് കൊടുത്തിട്ട് ബാക്കി അവർ അപഹരിക്കുമായിരുന്നു. Of the tax collected, one portion will be given to Caesar, the rest will be their hands. ചെറിയ മനുഷ്യനായിരുന്നു. This Zacchaeus was a dwarf man. അവൻ ഒരിക്കൽ യേശുവിനെ കുറിച്ച് കേട്ടു. He heard about Jesus once. യേശുവിനെ കാണാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. But he was not able to see Jesus. ഒന്ന്, അവന്റെ ദുഷ്ടത അതിനവനെ അനുവദിക്കുന്നില്ല. One, his wickedness was not permitting it. രണ്ടാമത്, അവൻ ആളിൽ കുറിയവനാകൊണ്ട്. Secondly, because he was short. ഈ വലിയ പുരുഷാരത്തിനിടയിൽ ചെന്ന് തിക്കി തിരഞ്ഞ് അവന് കാണാൻ ഒക്കുന്നില്ല. He could not go into the multitude and see him. അവന്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായി. But there was a great desire in his heart. അവനെ നസ്രേത്തുകാരനായ യേശുവിനെ ഒന്ന് കാണണം. He wants to see Jesus the Nazarite. യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ, when he heard Jesus coming, അവൻ യേശുവിന് മുൻപേ ഓടുകയാണ്. He is running before Jesus. അവൻ ഒരു കാട്ടത്തിയിൽ, വഴിയരികിലുള്ള ഒരു കാട്ടത്തിയിൽ കയറുകയാണ്. And climbed up into a sycamore tree. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം, Gospel according to St. Luke chapter 19, ഒന്ന് തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, reading from verse 1 until 9, ആ സംഭവ ചരിത്രം നമുക്ക് വ്യക്തമായി കാണാം. We can see the incident described. അവൻ ഓടി ഒരു കാട്ടത്തിയിൽ കയറി. He ran before and climbed up a sycamore tree. യേശു കാട്ടത്തിയുടെ അടുക്കൽ എത്തുമ്പോൾ, when Jesus came nigh to the tree, യേശു മുകളിലേക്ക് നോക്കി. He looked up. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അറിയുന്ന ഒരു യേശു ഉണ്ട്. There was a Jesus who knew the desire of his heart. സക്കായി, ഇറങ്ങി വരുവേ. Zacchaeus, make haste. സക്കായി ബദ്ധപ്പെട്ട് ഇറങ്ങി വന്നു. And he came down. യേശു പറയുകയാണ്, Jesus is saying, ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. I am coming to your home. സക്കായി അമ്പരന്നു പോയി. Zacchaeus was stunned. അവൻ വ്യാകുലപ്പെടുകയാണ്. He is troubled now. യേശുവിന്റെ സാന്നിധ്യം അവന് വലിയ മാനസാന്തരം ഉണ്ടാക്കി. Presence of Jesus created a great repentance. യേശുവിന്റെ സാന്നിധ്യം അവന് മാനസാന്തരം ഉണ്ടാക്കി. Presence of Jesus has made a great repentance. കർത്താവെ, ഞാൻ അന്യായമായി മേടിച്ചതെല്ലാം തിരികെ കൊടുത്തോളാം. Zacchaeus says, whatever I have taken unworthily, I shall restore. അതിനെ തിരികെ കൊടുത്തോളാം. I shall restore it fourfold. ഞാൻ എന്റെ സമ്പത്തുകളിൽ ഒരു ഭാഗം ദരിദ്രന് കൊടുത്തോളാം. I shall give a portion of my wealth to the poor. യേശുവിന്റെ സാന്നിധ്യം അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. Presence of Jesus brought him to repentance. അവന്റെ കയ്യിലുള്ളത് അന്യായമായതെന്ന് അവൻ ബോധ്യപ്പെട്ടു. He understood whatever he had was unworthy. What is Jesus saying? Paul, even Abraham inde maganaana. Now he is the son of Abraham. Abraham inde maganaana. He is now the son of Abraham. Kudumbathine raksha vandirikkunnu. Salvation has come to this home. Priya devavaidale, dear child of God, ninde hrudayagraham yeshuvin ariyam. Your desires are not by God. Yeshuvinde saanidhyam ninnilekku varatte. Let the presence of Jesus come into you. Paul, ninde thettukale kurichu nee bodhavanayi theerum. Then you will be aware about your mistakes. Yeshuvinde saanidhyam ninnil varumbol, the presence of Jesus comes to you. ചെയ്ത ദുഷ്ടതയെ കുറിച്ച് നീ ബോധവാനായി തീരും. You will be aware of your wickedness. അതിലുപരിയായി, and above all, നിന്റെ കുടുംബത്തിന് രക്ഷ വരും. Salvation to your family. നീ വിശ്വാസികളുടെ പിതാവും ദൈവത്തിന്റെ സ്നേഹിതനുമായ അബ്രഹാമിന്റെ വംശത്തിൽ വരും. You will come into the genealogy of the father of the faith, Abraham. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. For Jesus is standing at the door and knocking. നമ്മുടെ വാതിലുകളെ തുറന്നു കൊടുക്കുക. Let us open our doors for him. യേശുവേ, നീ
ദൈവത്തിന്റെ ഭവനത്തിലേക്ക് വരണമേ. Jesus come into our home. അടുത്ത ഭാഗത്തേക്ക് നാം പോകുമ്പോൾ, when we go to the next portion, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ, coming to gospel of Luke chapter 5, അതിന്റെ 3 തുടങ്ങി 6 വരെയുള്ള വാക്യങ്ങളിൽ, from verse 3 to 6, അവിടെ നമുക്ക് ശിമോൻ പത്രോസിന്റെ ഒരു സംഭവ ചരിത്രം കാണാം. We can see an incident about Simon Peter. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? It is written like this. യേശു ഗലീല കടൽ തീരത്തേക്ക് പോയി. Jesus went into the shores of Galilee. അവിടെ ധാരാളം പടകൾ ഉണ്ടായിരുന്നു. There were many boats over there. അതിലൊരു പടക് ശിമോൻ പത്രോസിന്റെ പടകായിരുന്നു. One among them was of Simon Peter. യേശു ആ പടകിൽ കയറി. Jesus came down. അവൻ പുരുഷാരത്തോട് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. And started to preach unto the multitude. നല്ല ഒരു ഒരു പ്രഭാതത്തിലായിരുന്നു. It was in a very good morning. രാത്രി മുഴുവൻ പത്രോസ് ജോലി ചെയ്തു. Peter toiled all night. അവൻ വളരെ ക്ഷീണിതനാണ്. He is very tired. ഇനി അവനെ പടക് കെട്ടിയിട്ട് വീട്ടിൽ പോകേണ്ടിയിരിക്കുന്നു. He has to tie the boat and go back home. യേശു ആ പടകിൽ കയറിയിരിക്കുകയാണ്. Jesus is sitting in that boat. കുറേ നേരം പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നു. And the sermon went for long. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. After the sermon everyone went back. യേശു പറയുകയാണ്. Jesus is saying. പത്രോസേ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? Peter, do you have anything? എന്തു പറയുന്നു? What is he saying? Radha. The master. Radha. Master. ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. I toiled all the night. എനിക്കൊരു ചെറിയ മീൻ പോലും കിട്ടിയില്ല. Not even a tiny fish. Radha. Master. ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. I toiled all the night. എനിക്കൊരു ചെറിയ മീൻ പോലും കിട്ടിയില്ല. Not even a tiny fish. യേശു പറയുന്നു. Jesus is saying. പത്രോസ്. Peter, വലയിറക്കുക. Launch thy net. വലയിറക്കുക. Put thy net. പത്രോസ് പറയുന്നു. And Peter is saying. നിന്റെ വാക്ക് ഞാൻ അനുസരിക്കാം. I shall obey thy word. പത്രോസ് വലയിറക്കുന്നു. And Peter casts the net. ഒരു വലിയ പെരുത്ത മീൻ കൂട്ടം അതിൽ പെടുന്നു. And he gets a great multitude of fish. വ്യാകുലപ്പെട്ടു പോയി. Now Peter is troubled. യേശുവിന്റെ സാന്നിധ്യം ഇല്ലാതെ. Without the presence of Jesus. അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. He toiled all night. അവനൊരു ചെറിയ മീൻ പോലും കിട്ടിയില്ല. Not even a tiny fish. യേശുവിന്റെ സാന്നിധ്യം വന്നപ്പോൾ. But when the presence of Jesus came in. വലയിറക്കി. He put the net. ആ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. Let's read that scripture portion. ലൂക്കോസിന്റെ സുവിശേഷം. Gospel according to St. Luke. 5-ാം അധ്യായത്തിലേക്ക് വരാം. Coming to chapter 5. വായിച്ചാട്ടെ നാഥ. അതിനു ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്താണ് പറയുന്നത്? What is said there? നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. Master, we have toiled all the night. ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. We have taken nothing. എങ്കിലും നിന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കാം. Nevertheless we will obey thy word. പത്രോസ് യേശുവിന്റെ വാക്ക് അനുസരിച്ചു. Peter obeyed Jesus. വലിയൊരു പെരുത്ത മീൻകൂട്ടമാണ് വന്നിരിക്കുന്നത്. Enclosed a great multitude of fishes. മഹാനായ ജോൺ വെസ്ലി അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. Great John Wesley has said about it. അത്രയും വലിയ മീൻ ഒരിക്കലും ആ തീരത്ത് വന്ന് നിൽക്കത്തില്ല. There can't be such a great multitude near that shore. വായിച്ചേ. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. സാന്നിധ്യം അറിഞ്ഞ് പുറംകടലിൽ നിന്ന് തീരത്തേക്ക് വന്നതാണ്. യേശുവിന്റെ സാന്നിധ്യം നിന്റെ പടകിൽ വരുമ്പോൾ അധ്വാനത്തിന് ഫലമുണ്ടാകും. Will be fruitful. നീ യേശുവിനോട് പറക. You tell him to Jesus. നാഥാ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. Master, I toiled all night. എനിക്കൊരു ചെറിയ മീൻ പോലും കിട്ടുന്നില്ല. Not even a tiny fish. ഒന്നും നേടാൻ ഒക്കുന്നില്ല. I am not able to get anything. നീ എന്റെ പടകിലേക്ക് വരണമേ. Come into my boat, Lord. യേശുവേ, നീ എന്റെ പടകിലേക്ക് വരണമേ. Jesus, come into my boat. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. Jesus is standing at the door and knocking. അവൻ ഒരു നാൾ കാനാവിലെ കല്യാണ വീട്ടിൽ പോയി. One day he went in the banquet house. അവൻ തുറന്നു കൊടുത്തു. They opened their doors. അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. There he transformed water to wine. അവൻ ലാസറിന്റെ വീട്ടിൽ പോയി. Went into Lazarus' home. അവർ വാതിലുകളെ തുറന്നു കൊടുത്തു. They opened their doors. മരിച്ച
മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് യേശുവിനോടുള്ള പന്തിയിൽ ഇരുത്തി. Then Lazarus was risen and made to sit along with them. അവൻ ഗദരദേശത്തേക്ക് പോയി. Once he went to Gadarenes. ഭൂതബാധിതൻ സുബോധം പൂണ്ട് വസ്ത്രം ധരിച്ച് യേശുവിന്റെ കാൽക്കൽ ഇരുന്നു. Demon possessed man is clothed and sober minded sitting at the footstool of Jesus. യേശുവിനിക്കൽ സഖായിയുടെ വീട്ടിലേക്ക് ചെന്നു. Jesus once went to the house of Zacchaeus. സഖായി വാതിൽ തുറന്നു കൊടുത്തു. And Zacchaeus opened the door. യേശുവിന്റെ സാന്നിധ്യം ആ കുടുംബത്തിന് രക്ഷ നൽകി. Presence of Jesus brought a salvation to their family. യേശുവിനിക്കൽ പത്രോസിന്റെ പടകിലേക്ക് പോയി. Jesus once went to the boat of Peter. പത്രോസിന്റെ അധ്വാനത്തിന് ഫലമുണ്ടായി. And his labor was fruitful now. യേശുവിനെ കൂടാതെ നീ അധ്വാനിക്കരുത്. Do not toil without Jesus. നിന്റെ ജീവിതത്തിൽ ഒന്നും നേടാൻ ഒക്കത്തില്ല. You will not earn anything in your life. യേശുവിന്റെ പടകിൽ ഉണ്ടോ? If Jesus is there in your boat. യേശുവിന്റെ കുടുംബത്തിൽ ഉണ്ടോ? If Jesus is there in your family. യേശുവിന്റെ തൊഴിൽ സ്ഥാപനത്തിൽ ഉണ്ടോ? If Jesus is there in your workplace. യേശുവിന്റെ പ്രവൃത്തികളിൽ ഉണ്ടോ? If Jesus is there in your labor. നിശ്ചയമായും നിന്റെ അധ്വാനത്തിന്റെ ഫലം നീ കണ്ടെത്തും. Certainly you shall see be fruitful. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. For Jesus is standing at the door and knocking. നമ്മുടെ അവസരങ്ങളെ ഒരിക്കലും നമ്മൾ പാഴാക്കരുത്. Do not make waste of our opportunity. ചിലപ്പോൾ ആ അവസരങ്ങൾ നമുക്ക് ഒരിക്കലും തിരികെ കിട്ടിയില്ലെന്ന് വരാം. We may not get that opportunity ever again. ഒരു പരിധി വരെ യേശു വാതിൽക്കൽ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കും. Until a certain time he will knock at the door. അതിനുശേഷം യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ വാതിൽ വിട്ടു പോകും. And then his presence would depart from us. എന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ നാളിൽ, in the early days of my ministry, ഇപ്പോൾ ഏറെക്കുറെ 20 വർഷങ്ങൾക്കപ്പുറം, 20 years before, ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ പോയി. Once I went to home. അതൊരു CSI പശ്ചാത്തലമുള്ള കുടുംബമായി. They belonged to a CSI background. അവിടെ ഞാൻ വയോധനായ ഒരു മനുഷ്യനെ കണ്ടു. I saw an old elderly man. അപ്പോൾ അദ്ദേഹം മരിച്ചു കാണും. He might have been dead now. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 84 വയസ്സോളം പ്രായമുണ്ടായി. Then he was 84 years of age. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഭവനം വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. I used to visit that home and pray for them. അപ്പോൾ ആ അപ്പച്ചനെ കണ്ടപ്പോൾ, when I saw the grandfather, അദ്ദേഹം ഇങ്ങനെ കട്ടിലിൽ എഴുന്നേറ്റ് തന്റെ ശരീരമൊക്കെ വിറച്ചു തുടങ്ങി. His body is trembling sitting on the bed. അപ്പോൾ താൻ എന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു. He took hold on my hand and cried and said, Pastor Joseph, എന്നെ ഒന്ന് സ്നാനപ്പെടുത്താമോ? Pastor Joseph, can you baptize me? അദ്ദേഹത്തിന് എഴുന്നേൽക്കാനുള്ള ശേഷി പോലും ഇല്ല. He does not have the ability to stand up even. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, അപ്പച്ചന് ദൈവം സ്വർഗം വാതിൽ തുറന്നു തരും. I said, Appacha, it's not a problem, God will open the heaven. താൻ ഇങ്ങനെ തികച്ചും വ്യാകുലനായിരുന്നു. So he was greatly troubled. തന്റെ ഒരു ഇളയ മകളാണ് തന്നോടുകൂടെ താമസിക്കുന്നത്. It was his youngest daughter staying along with him. ആ സിസ്റ്റർ വന്നെന്നോട് ചോദിച്ചു, the daughter came and asked, പാസ്റ്റർ, ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യാം, അപ്പച്ചനെ ഒന്ന് സ്നാനപ്പെടുത്താമോ? Pastor, we will do anything, can you baptize him? ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ വ്യാകുലപ്പെടുന്നത്? I said, why are you being troubled? അപ്പോൾ അപ്പച്ചൻ തന്റെ കുട്ടിക്കാലം പറഞ്ഞു. Then he shared his childhood. തന്റെ 14-15 വയസ്സിൽ താൻ രക്ഷിക്കപ്പെട്ടതാണ്. It was at the age of 15 he was saved. ൾക്ക് ശേഷം താൻ സ്നാനപ്പെടാനായി പോയി. After a certain days he went to baptize. സ്നാനപ്പെടണമെന്നുള്ളത് ദൈവം തന്നോട് പറഞ്ഞതാണ്. It was God's counsel to baptize. അപ്പോൾ താൻ സ്നാനപ്പെടാനായി പമ്പയാറ്റിൽ പോയി. So he went to the river Pamba. അപ്പോൾ ഒരു സാധുവായ ഒരു ഉപദേശി വന്ന് ഇവ സ്നാനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. And a poor preacher was already baptizing people. അപ്പോൾ ദേഹവും സ്നാനപ്പെടാനായി പോയി. He also went to get baptized. ദേഹം ചെന്ന നദിയിൽ കാലെടുത്തു വെച്ചതാണ്. And he stepped his foot into the river. ഉടനെ ഒരാൾ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, immediately a man called from behind and said, ഇപ്പോൾ സ്നാനപ്പെടണ്ട, you don't have to baptize now. അടുത്ത ആഴ്ച ഇവിടെ സൈമൺ സാർ വരും. Next week Simon sir will come here. ഈ കടവിൽ വെച്ച് സ്നാനമുണ്ട്. There is baptism in this shore. അപ്പോൾ ഞങ്ങൾ എല്ലാം സ്നാനപ്പെടാൻ ഇരിക്കുകയാണ്. We are all ready to get baptized. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ കൈക്കീഴിൽ സ്നാനപ്പെടാം. So we can get baptized under his hand. അന്ന് ബഹുമാനപ്പെട്ട പരേതനായ സൈമൺ സാർ വളരെ പ്രശസ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. Honorable late Simon sir was a great man in that time. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ, So when he got the call, ഈ യൗവനക്കാരായ മനുഷ്യൻ തിരിച്ചങ്ങ് കയറി. This young man went back. എന്നാൽ അടുത്ത ആഴ്ച അവിടെ സൈമൺ സാർ വന്നുമില്ല, സ്നാനം നടന്നുമില്ല. But next week neither Simon sir came nor baptism. പിന്നെ താൻ പോയി ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. And then he joined the Indian army. അത് കഴിഞ്ഞ് താൻ വിദേശത്ത് പോയി. Later he went abroad. വർഷങ്ങൾ പലതും കടന്നുപോയി. Years went by. ഇപ്പോൾ ഏതാണ്ട് 83-84 വയസ്സുണ്ട്.
and now 83-84 years ഇതിന്റെ ഉള്ളം വിറയ്ക്കുകയാണ്. His soul is trembling. ഞാൻ തന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച് സംസാരിച്ചു. I tried to comfort him. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്. So he was saying, പാസ്റ്ററെ, തിരുവെഴുത്തിൽ ഒരു വാക്കുണ്ട്. Pastor, there is a word in the scriptures. ചോദിച്ചത് എന്താണ് അപ്പച്ച? I asked, what is that അപ്പച്ച? അത്യുന്നതന്റെ ആലോചനയോട് മറുതലിച്ചിട്ട് rebelling to the counsel of almighty. ഇരുളിലും അന്ധതമസ്സിലും ആയി പോയവർ. They have been in darkness. ഞാൻ ഭയപ്പെട്ടു പോയി. I was shocked. അദ്ദേഹം എന്നോട് പറയുകയാണ്. He is saying that to me. എന്റെ ആത്മാവ് എന്നോട് ഇതാണ് പറയുന്നത്. This is what my soul is saying. അത്യുന്നതന്റെ ആലോചനയോട് മറുതലിച്ചിട്ട് You have rebelled according to the counsel of the almighty. ഇരുളിലും അന്ധതമസ്സിലും ആയി പോയവർ. You have come into darkness and pitch darkness. ഇതാണ് ഇപ്പോൾ എന്റെ ആത്മാവ് എന്നോട് പറയുന്നത്. This is what my soul is saying. ഞാൻ പിന്നീട് പലനാൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. I used to pray for him later also. പിന്നെ ഞാൻ ട്രാൻസ്ഫർ ആയി മറ്റൊരു സ്ഥലത്ത് പോയി. I got transferred to another place then. പിന്നെ ആ പിതാവിനെ കുറിച്ച് കൂടുതൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. I did not know much about that father later. അദ്ദേഹത്തിന് തന്റെ കട്ടിൽ വിട്ട് എഴുന്നേൽക്കാൻ ഒക്കുന്നില്ല. He was not able to even go from his bed. അന്ന് അദ്ദേഹം എനിക്ക് ഒരു കാര്യം പറഞ്ഞു തന്നു. But then he said one word that day. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ പാഴാക്കരുത്. Do not waste the opportunity which God gives you. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ശബ്ദം ഇന്നും എൻ്റെ കാതിലുണ്ട്. Years passed by, that word is still ringing. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ പാഴാക്കരുത്. Do not waste the opportunity which God gives. വാതുക്കൽ നിന്ന് മുട്ടി Jesus is standing at the door and knocking. നമുക്ക് നമ്മുടെ വാതിലുകളെ തുറന്നു കൊടുക്കാം. Let us open our doors for him. യേശുവേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ. Jesus, come into my life. പച്ചവെള്ളം വീഞ്ഞാക്കിയതുപോലെ എന്റെ ജീവിതം ഒരു അർത്ഥമുള്ളതാക്കി തീർക്കണമേ. Make my life meaningful like you transform water to wine. മരിച്ച നാറ്റം വെച്ച് എന്റെ പ്രാണനെ ജീവിപ്പിച്ച് എന്നെ പന്തിയിൽ ഇരുത്തണമേ. Jesus, restore and revive my soul which is stinking and make me to sit on the table. അർത്ഥനാഥനായ അഭൂതബാധിതനെ പോലെ എന്റെ ആത്മാവായിരിക്കുന്നു, എന്റെ ചങ്ങല അഴിച്ച് നിന്റെ പാദപീഠത്തിൽ എന്നെ ഇരുത്തണമേ. Lord, I am like the demon possessed man, naked and not sober. Make me sober. സക്കായിയെ പോലെ ദിവ്യാഗ്രഹം നിമിത്തം അനവധി ദോഷങ്ങളും ദുഷ്ടതകളും ഒക്കെ ചെയ്തു പോയി. ഞാൻ അവയെല്ലാം ക്രമീകരിക്കാം. എന്റെ കുടുംബത്തിന് രക്ഷ വരണമേ. Lord, like Zacchaeus, I have been covetous and done wickedness. I shall do everything in order. Lord, make a transformation. ഞാൻ പത്രോസിനെ പോലെ കഠിനാധ്വാനം ചെയ്യുകയാണ്. Lord, I am laboring like Peter. എനിക്കൊന്നും നേടാൻ ഒക്കുന്നില്ല. I am not able to get anything. നീ എന്റെ വീട്ടിലേക്ക് വരണമേ. Come into my home, Lord. നീ എന്റെ പടകിൽ വരണമേ. Get into my boat, Lord. യേശുവിന്റെ സാന്നിധ്യം വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. Presence of Jesus is knocking at the door. നമ്മുടെ കർത്താവിനെ വാതിൽ തുറന്നു കൊടുക്കാം. Let us open the doors for Jesus. അടുത്ത ഭാഗത്തേക്ക് നാം പോകുമ്പോൾ, next portion when we go to, ആരാണ് നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്നത്? Who is standing at the door? നമുക്ക് യേശുവിനെ വാതിൽ തുറന്നു കൊടുക്കാൻ ഒക്കുന്നില്ലെങ്കിൽ, if we are not able to open the doors for Jesus, നമ്മുടെ വീട്ടുവാതിൽക്കൽ അടുത്ത് നിൽക്കുന്നത് ആരാണ്? Who is then standing at the door? ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ വരുമ്പോൾ, coming to Genesis chapter 4 verse 7, അവിടെ രണ്ട് സഹോദരന്മാരെ നമുക്ക് കാണാം. We can see two brothers over there. ഒരുവന്റെ പേര് കായീൻ. One's name is Cain. അവൻ ഒരു നല്ല കൃഷിക്കാരനായിരുന്നു. He was a good farmer. അവന്റെ അനുജന്റെ പേര് ഹാബേൽ. His brother's name Abel. അവൻ നല്ലൊരു ആട്ടിടയനായിരുന്നു. He was a good shepherd. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വന്നു. And two of them came to pray. അന്ന് എഴുതപ്പെട്ട പ്രമാണമോ നിയമിക്കപ്പെട്ട കൽപ്പനയോ ഒന്നുമില്ല. No written laws or statutes over there. അവരുടെ അറിവനുസരിച്ചാണ് അവർ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. They prayed according to their knowledge. രണ്ടുപേരും ദൈവത്തിന് യാഗമർപ്പിച്ചു. Both of them offered unto the Lord. പക്ഷേ ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. But the Lord was pleased in the offering of Abel. ഒന്നാമത് ഹാബേലിൽ പ്രസാദിച്ചു. One Lord was respecting Abel. അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. And was pleased in his offering. എന്നാൽ കായീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. But Lord was not respectful to Cain or his offering. പെട്ടെന്ന് കായീന് വലിയ കോപമുണ്ടായി. And then there was a great wrath in Cain. കായീന്റെ ഉള്ളിൽ പകയുടെ ആത്മാവുണ്ടായി. And there was a spirit of hatred in him. സഹോദരനോട് അസൂയയുണ്ടായി. And he was jealous to his brother. ഈ അസൂയയും പകയും അവനെ കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അവസ്ഥയായി. And this bitterness and jealousy made him to go to be murdered. ദൈവം പറയുന്നു, immediately Lord is saying, Cain, പാപം വാതിൽക്കൽ കിടക്കുന്നു. Sin is at your footstool. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. And its desires unto you. നീ അതിനെ ജയിക്കണം. But you have to rule over it. ആരാണ് നിങ്ങളുടെ വാതിൽക്കൽ? Who is
is at your door. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. Jesus is standing and knocking. നീ അവസരം പാഴാക്കി കളഞ്ഞാൽ, if you make waste of that opportunity, അടുത്തത് ആരാണ് നിൽക്കുന്നത്? Who is standing next? പാപം വാതിൽക്കൽ കിടക്കുന്നു. Sin lieth at the door. ഉൽപ്പത്തി പുസ്തകം 4:7 വായിച്ചാൽ, Genesis chapter 4:7 shall be read. നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു. Sin lieth at the door. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. And its desire is unto you. നീ അതിനെ ജയിക്കണം. But you should rule over it. പ്രിയ ദൈവവൈതലേ, dear child of God, പാപം വാതിൽക്കൽ കിടക്കുന്നു. Sin is at the door. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. And its desire is unto you. നീ അതിനെ ജയിക്കണം. You have to overcome it. ആരാണ് വാതിക്കൽ? Who is at the door? പാപമാണോ വാതിക്കൽ കിടക്കുന്നത്? Is it sin lying at the door? അവൻ ഒരു സർപ്പത്തെ പോലെ പതുങ്ങി കിടക്കുകയാണ്. It is lying like a serpent over there. നീ എപ്പോഴെങ്കിലും വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ, the moment you open your door and step out, നിന്നെ ആക്രമിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. He is trying to attack you. പാപം വാതിക്കൽ കിടക്കുന്നു. Sin at the footstep. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. Its desire is unto you. നീ അതിനെ ജയിക്കണം. You have to overcome it. നമുക്ക് എങ്ങനെ പാപത്തെ ജയിക്കാം? How can we overcome sin? മനുഷ്യൻ പ്രാണനെ വിടുന്നതുവരെ, until the soul departs from a man, അവന്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയുന്ന അവസാന നിമിഷം വരെ, until that final moment of departure, പാപം പ്രതീക്ഷയോടെ പടിവാതിക്കൽ വന്ന് കിടക്കും. Sin is expecting something at the door. പക്ഷേ കായിന് പാപത്തെ ജയിക്കാൻ കഴിഞ്ഞില്ല. But Cain could not overcome sin. അവന് നന്മ ചെയ്ത് ദൈവപ്രസാദം നേടാൻ കഴിഞ്ഞില്ല. He could not do good and get acceptance from the Lord. ദുഷ്ടനായി തീർന്നു. He became a wicked man then. അവൻ തന്റെ അനുജനെ കൊല്ലുകയും, and he murders his brother. അവൻ ഒരു കൊലപാതകനായി തീരുകയും, becomes a murderer. അവൻ ദൈവശാപം ഏറ്റവനായി, and he received the curse of God. അവൻ ദൈവസന്നിധി വിട്ട് ഓടിപ്പോവുകയും ചെയ്തു, and ran away from the presence of the Lord. ആകയാൽ പാപത്തിന് വാതിൽ തുറന്നു കൊടുക്കരുത്. Therefore do not open the door for sin. പാപത്തെ എങ്ങനെ ജയിക്കാം? How can we overcome it? ഇരുവിളിച്ച് നാം നോക്കുമ്പോൾ, looking into the scriptures, നമുക്ക് കൃപയിൽ ആശ്രയിക്കാം. First of all, we have to trust upon grace. ലേഖനം 5:20 വായിക്കുമ്പോൾ, coming to Romans chapter 5:20, അവിടെ പൗലോസ്ലീഗ പറയുക, there Saint Paul is saying, പാപം പെരുകുന്നിടത്ത് കൃപ അത്യന്തം പെരുകി. Where grace is abounding, sin is abounding. നമുക്ക് കൃപയിൽ ആശ്രയിച്ചു പാപത്തെ ജയിക്കാം. Therefore let us trust upon grace and overcome sin. വീണ്ടും റോമാലേഖനം 6:6 വായിക്കുമ്പോൾ, again coming to chapter 6:6, അവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന്, that you may not serve sin, നിങ്ങളുടെ പഴയ മനുഷ്യനെ യേശുവിനോടുകൂടെ ക്രൂശിക്കണം. You have to crucify your old man with Jesus. ആവാ യേശുവിന്റെ ക്രൂശിനോടുകൂടെ നാം നമ്മെ ക്രൂശിക്കണം. We have to crucify ourselves with the cross of Jesus. മൂന്നാമതായി നാം നോക്കുമ്പോൾ, thirdly when we look, ദാവീദ് പറയുകയാണ്, David is saying, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പാൻ, be still and we not to not do sin. കിടക്കമേൽ ധ്യാനിച്ചു, meditate upon your bed. 4:4 വരുമ്പോൾ, coming to Psalms 4:4, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പാൻ കിടക്കമേൽ ധ്യാനിച്ചുകൊള്ളുവിൻ. Stand in awe of sin, not commune with your own heart upon your bed. കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിക്കാം. Let us meditate on the cross of Jesus. അവൻ നമ്മെ നടത്തിക്കൊണ്ടുന്ന വഴികളെ നമുക്ക് ധ്യാനിക്കാം. Let us meditate the ways he has led. വിശുദ്ധന്മാർ നമുക്ക് അറിയിച്ചു തന്ന ദൂതുകളെ നമുക്ക് ധ്യാനിക്കാം. Let us meditate the counsel by the saints of glory. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരി കിടക്കമേൽ ധ്യാനിച്ചുകൊള്ളുവിൻ. Stand in awe, sin not that you meditate on the bed. നാലാമതായിട്ട് എന്തു പറയുന്നു? Fourthly, what he says, Cain. നന്മ ചെയ്ത് and doing good, ദൈവപ്രസാദം പ്രാപിച്ചുകൊള്ളുവിൻ. Receive acceptance from the Lord. നിനക്ക് പാപത്തെ ജയിക്കണമെങ്കിൽ, in order to overcome sin, നന്മ ചെയ്ത് ദൈവപ്രസാദം പ്രാപിച്ചുകൊള്ളുവിൻ. You have to do good and receive acceptance from the Lord. നമുക്ക് കൃപയിൽ ആശ്രയിക്കാം. Therefore let us trust upon the grace. യേശുവിന്റെ ക്രൂശിനോടുകൂടെ നമ്മെ ക്രൂശിക്കാം. And crucify ourselves with the Christ of cross of Christ. കർത്താവിന്റെ തിരുവെഴുത്തുകളെയും ക്രൂശിനെയും ധ്യാനിക്കാം. And meditate upon the scriptures on the cross of Christ. നമ്മളാൽ ആവുന്ന നന്മ ചെയ്ത് നമുക്ക് പാപത്തെ ജയിക്കാം. And do good as long as we can and overcome sin. ആരാണ് നിങ്ങളുടെ വാതിൽക്കൽ നിൽക്കുന്നത്? For who is there at the door? യേശു ആണോ? Is it Jesus? അതോ പാപമാണോ വാതിൽക്കൽ നിൽക്കുന്നത്? Or
or is it sin at the footstep? ഇതു പാപത്തിനു വാതിൽ തുറന്നു കൊടുക്കരുത്. Do not open the door for sin. പാപം ചെയ്യുന്ന ദേഹി മരിക്കേണ്ടി വരും. For the soul which commits a sin shall die. അടുത്തതായി നാം നോക്കുമ്പോൾ, Nextly when we look, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം, Coming to 2 Kings, 5th അധ്യായം 9th വാക്യത്തിൽ വരുമ്പോൾ, Chapter 5 verse 9 when we read, അവിടെ ഒരു സംഭവ ചരിത്രം നമുക്ക് കാണാം. We can see a historical incident. അത് ആരാം രാജാവിന്റെ സേനാധിപതിയായ നയമാന്റെ ചരിത്രമാണ്. And it is about the captain of King Aram, Naaman. Aram ഒരു വലിയ പ്രശസ്തമായ ദേശമായിരുന്നു. And Aram was a great land of that time. ആ രാജ്യത്തിൽ ഒരു വലിയ സൈന്യാധിപനുണ്ട്. And there was a great captain over there. അവന്റെ പേര് നയമാൻ എന്നാണ്. And his name was Naaman. അവൻ പരാക്രമശാലിയാണ്. And he is a victorious man. അവൻ പോയ യുദ്ധങ്ങളിലൊക്കെ അവൻ ജയിച്ചിരുന്നു. And he has been victorious in all the battles. അവന്റെ രാജാവും ജനങ്ങളും അവനെ ബഹുമാനിച്ചിരുന്നു. Therefore the king and the people respected him. എങ്കിലും അവൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു. Yet he was a leper. അവന്റെ കൈകാലുകളിലൊക്കെ കുഷ്ഠം ഉണ്ടായിരുന്നു. And he had leprosy all over his body. ആ കുഷ്ഠത്തിന്റെ വ്രണപ്പാടുകളും ദുർഗന്ധവും അവൻ ഉണ്ടായിരുന്നു. And the stinging smell and the stains were upon him. അവൻ പരാക്രമിയാണ്. And he is a man of valor. അവൻ പോയ യുദ്ധങ്ങളിൽ ജയിച്ചിരുന്നു. And he was victorious in his battles. രാജാവ് അവനെ ഏറ്റവും ബഹുമാനിച്ചിരുന്നു. Even the king honored him. എങ്കിലും അവൻ ഒരു കുഷ്ഠരോഗിയാണ്. He is a leper. അവൻ വളരെ വ്യാകുലനായിരുന്നു. And he was greatly troubled. അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരും വ്യാകുലരായിരുന്നു. People walking with him were distressed. അവന്റെ ശരീരം മുഴുവൻ കുഷ്ഠത്തിന്റെ വ്രണങ്ങളായിരുന്നു. There were boils of leprosy all over his body. അതിന്റെ ദുർഗന്ധം എപ്പോഴും അവനിൽ നിന്ന് പുറപ്പെടുമായിരുന്നു. And that stinging smell would come out from it. അക്കാലത്ത് കുഷ്ഠം അശുദ്ധിക്ക് തുല്യമാണ്. And leprosy was unclean at that time. ഏറ്റവും വെറുക്കപ്പെട്ട രോഗങ്ങളിൽ ഒന്നായിരുന്നു കുഷ്ഠം. And it is the most hated sin in the Bible. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഒരു വർത്തമാനം കേട്ടു. During that time he heard a voice. ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ട് പോലും. There is a prophet, a messenger in Israel. വലിയ പ്രവാചകൻ. He is a great messenger. ദേഹം പ്രാർത്ഥിച്ചാൽ കുഷ്ഠരോഗത്തിന് സൗഖ്യം കിട്ടും. If he prays there shall be a healing. പെട്ടെന്ന് അവൻ രാജാവിനെ പോയി കണ്ടു. Immediately he went to the king. രാജാവ് ഒരു ലെറ്റർ അവൻ എഴുതി കൊടുത്തു. The king gave an order. അവൻ ആ ലെറ്ററുമായി. And with that letter ഈ പ്രവാചകനെ കാണാൻ ചെല്ലുകയാണ്. He is coming to meet the messenger. അവന്റെ മനസ്സിൽ വലിയ പദ്ധതിയാണ്. And he had a great plan. അവന്റെ മനോരഥം ഇങ്ങനെയായിരുന്നു. And he had a great thought. അവൻ ചെല്ലുമ്പോൾ when he goes പ്രവാചകൻ ഇറങ്ങി വരും. The prophet will come up. പ്രവാചകൻ കൈനീട്ടി അവനെ തൊടും. And will reach out his hand and touch him. അവന്റെ കുഷ്ഠത്തെ ശാസിക്കും. And will rebuke his leprosy. അവനെ സൗഖ്യം കിട്ടും. Immediately he will be healed. കൊണ്ടുവന്നതൊക്കെയും പ്രവാചകന് കൊടുക്കണം. And whatever he has brought he will give it. അവൻ പൊന്നും വെള്ളിയും വസ്ത്രവുമായിട്ടൊക്കെ ആയിരിക്കുന്നു. With gold and silver and clothes. അവനെ മറ്റുള്ളവരൊക്കെ ബഹുമാനിച്ചല്ലോ. Because others have honored him. രാജാവ് ബഹുമാനിച്ചല്ലോ. Even the king honors him. മറ്റ് സൈന്യാധിപന്മാർ ബഹുമാനിച്ചല്ലോ. Even other captains honor him. ഓരോരു ബഹുമാനമാണ് അവൻ പ്രതീക്ഷിച്ചത്. He was expecting such an honor. അവൻ അവിടെ നിന്ന് യാത്ര ചെയ്ത് പ്രവാചകന്റെ അടുക്കൽ വന്നു. And he sojourned and reached the messenger. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 5th അധ്യായമാണ് ആ ചരിത്രം എഴുതിയിരിക്കുന്നത്. Historical background in 2 Kings chapter 5. എന്നാൽ അവന്റെ പ്രതീക്ഷകൾക്കെല്ലാം ഭംഗം സംഭവിച്ചു. But there was a brokenness in that hope. 5th അധ്യായം 9th വാക്യം വായിക്കുമ്പോൾ coming to 9th verse രണ്ട് രാജാക്കന്മാർ 5:9 വായിച്ചാൽ 2 Kings chapter 5 verse 9 അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിൽക്കൽ എലീശയുടെ വീട്ടുവാതിൽക്കൽ ഇപ്പോൾ ആരാ നിൽക്കുന്നത് Now who is standing at the door of the house of Elisha? നയമാൻ എന്ന കുഷ്ഠരോഗി Naaman the leper അവന്റെ രഥം വന്ന് നിൽക്കുക His chariot is over there അശുദ്ധമായി കുഷ്ഠം വന്ന പ്രവാചകന്റെ വീട്ടുവാതിൽക്കൽ നിൽക്കുക Unclean leper is standing at the footstool of at the door of Elisha ഒരു ചെറിയ ദാസനുണ്ട് And then there was a messenger അവൻ ഓടി വന്ന് പറയുകയാണ് small disciple went and said പ്രവാചക prophet ഒരു ആർമി ക്യാപ്റ്റൻ അവിടെ വന്ന് നിൽക്കുന്നു ആർമി ക്യാപ്റ്റൻ ഹാസ് കം ഹിയർ ഒരു ആർമി ക്യാപ്റ്റൻ വന്ന് നിൽക്കുന്നു one army captain has come here ഈ സാധനവുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ് with a lot of things പ്രവാചകനെ കാണാൻ വന്നതാണ് in order to meet you പ്രവാചകൻ പ്രാർത്ഥനാ സ്ഥലത്ത് ഇരിക്കുകയാണ് prophet is sitting at his prayer place പ്രവാചകൻ എന്തു പറഞ്ഞു what did the prophet say നീ പോയി അവനോട് പറക you go and tell unto him ജോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിട്ട് പോയിക്കൊള്ളാൻ go and wash in jordan 7 times and go ജോർദാൻ
യോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങിട്ട് പോയിക്കൊള്ളാൻ. Immerse in Jordan 7 times and go. നയമാന് ഭയങ്കര കോപം ഉണ്ടായി. Naaman was of great wrath. കാര്യം നയമാൻ ലോകത്തിൽ അംഗീകരിക്കപ്പെട്ട മനുഷ്യനാണ്. Because he was an acceptable man to all. ആരാം രാജാവ് ബഹുമാനിച്ച മനുഷ്യനാണ്. One who was honored by Aram. പക്ഷേ പ്രവാചകൻ അവന്റെ മുഖം കാണാൻ ഇഷ്ടപ്പെട്ടില്ല. But prophet was not willing to see his face. പ്രിയ ദൈവവൈദലെ, dear child of God, നീ ഒരു പരാക്രമശാലി ആയിരിക്കാം. You might be a mighty man of valor. വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. You might be doing great things. മറ്റുള്ളവർ നിന്നെ ആദരിക്കുന്നുണ്ടായിരിക്കാം. Maybe others might honor you. എന്നാൽ നീ വലിയൊരു സത്യം അറിഞ്ഞുകൊള്ളണം. But know a great truth. നീ ഒരു കുഷ്ഠരോഗി ആയിരിക്കുന്നിടത്തോളം കാലം, the more you are a leper, നിന്റെ മുഖം കാണാൻ എലീഷ ഇഷ്ടപ്പെടുന്നില്ല. Elisha is not willing to see your face. നിന്റെ മുഖം കാണാൻ എലീഷ ഇഷ്ടപ്പെടുന്നില്ല. Elisha is not willing to see your face. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, that's why the Bible says, യാതൊരു അശുദ്ധനും, no unclean man, യാതൊരു അശുദ്ധനും, no unclean man, മ്ലേച്ഛത പ്രവർത്തിക്കുന്നവനും, and one who commits abomination, ആ നഗരത്തിൽ പ്രവേശിക്കത്തില്ല, should enter that city. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ആകയാൽ അത് ഓർമ്മയിൽ സൂക്ഷിക്കുവേ. Therefore keep it in your remembrance. ഒരിക്കലും നാം ആ അശുദ്ധിക്ക് നമ്മുടെ കൂടാരവാതിൽ തുറന്നു കൊടുക്കരുത്. Do not open the doors of your dwelling for a filthiness. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിച്ചേക്കാം. Maybe others might respect you. ദൈവം നമ്മെ ബഹുമാനിക്കണമെന്നില്ല. But God might not respect you. ആകയാൽ നാം ഒരിക്കലും നയമാന്റെ കുഷ്ഠത്തിനെ വാതിൽ തുറന്നു കൊടുക്കരുത്. Therefore do not open the doors for the leprosy of Naaman. അടുത്ത ഭാഗത്തേക്ക് നാം പോകുമ്പോൾ, coming to the next portion, ആരാണ് നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്നത്? Who is standing at the door? അപ്പോസ്തല പ്രവൃത്തി 5 അധ്യായം 9 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read Acts of Apostles chapter 5 verse 9 onwards, അവിടെ നമുക്കൊരു സംഭവ ചരിത്രം കാണാം. We can see a historical incident. അത് കൃപായുഗത്തിന്റെ പ്രാരംഭ നാളിൽ സംഭവിച്ചതാണ്. It has happened in the early days of the dispensation of grace. അനനിയാസും സഫീറയും എന്നൊരു ഭാര്യവർത്താക്കന്മാരുടെ ചരിത്രം. And family Ananias and Sapphira. അക്കാലത്ത് തങ്ങളുടെ സ്വത്തുകളെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുമായിരുന്നു. During those times they used to sell their possession and put at the foot of Jesus. അപ്പോൾ രണ്ടും ചേർന്ന് അത് അവർ വിറ്റു. And they both sold their possession. അതിനുശേഷം അതിലൊരു ഭാഗം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. And kept a portion at the footstool of the disciples. ആ സംഭവ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. We can see that incident over there. അവർ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചു. But they showed a falseness against the Holy Spirit. ആ പുരുഷൻ മരിക്കേണ്ടി വന്നു. And then the man had to die. എന്നാൽ ഇത് അറിയാതവന്റെ ഭാര്യ ആ പത്രോസിന്റെ അടുക്കൽ വരികയാണ്. But the wife was not knowing this and came to Peter. പത്രോസ് ചോദിച്ചു, Peter asked, ഇത്രയ്ക്കോ നീ വിറ്റ സ്ഥലത്തിന്റെ പൈസ? Is this the money for the land you have sold? അതേന്ന് പറഞ്ഞു. She replied, yes. ഉടനെ പത്രോസ് പറയാ, immediately Peter says, നീ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചുവോ? Have you selling lies to the spirit of God? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ നിൽക്കുന്നു. Behold the feet of them which have buried that dead. ആരാണ് നമ്മുടെ വീട്ടുവാതിൽക്കൽ നിൽക്കുന്നത്? Who is standing at the footstep of your door? പത്രോസ് എന്തു പറയുന്നു? What is Peter saying? നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ നിൽക്കുന്നു. The feet of them which have buried thy husband is at the door. ദൈവവൈദലേ, dear child of God, ആരാണ് നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ നിൽക്കുന്നത്? Who is standing at the footstep of your door? മരണത്തിന്റെ ദൂതനാണോ? Is it the angel of death? നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ നിൽക്കുന്നു. Behold the feet of them who has buried your husband. അപ്പോസ്തല പ്രവൃത്തി 5 അധ്യായം 9 വാക്യം എന്ന വായിച്ചാൽ, let us read Acts of Apostles chapter 5 verse 9. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്. ആ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ നിൽക്കുകയാണ്. The people who have buried her husband is at the footstep. ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ. The feet of them who have buried her husband. വാതിൽക്കാലം ചിന്തിക്കുവീൻ. This morning time you should. ആരാണ് നിങ്ങളുടെ വാതിൽക്കൽ നിൽക്കുന്നത്? Who is standing at the door? യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. Jesus is standing and knocking at the door. വാതിൽ തുറന്നു കൊടുക്കുവീൻ. You have to open the doors for him. നിങ്ങൾ അവസരങ്ങളെ നിങ്ങൾ പാഴാക്കി കളയരുത്. Do not make waste of your opportunity. നിങ്ങൾ ഒരിക്കലും കായിനെ പോലെ പാപത്തിന് വാതിൽ തുറന്നു കൊടുക്കരുത്. Do not open the doors for sin like unto Cain. നിങ്ങൾ ഒരിക്കലും നയമാന്റെ കുഷ്ഠത്തിന് വാതിൽ തുറന്നു കൊടുക്കരുത്. Do not open the doors for the leprosy of Naaman. അനന്യാസിനെയും സഫീറയെയും പോലെ മരണദൂതനെ നിന്റെ വാതിൽ തുറന്നു കൊടുക്കരുത്.
Do not open the doors for the messenger of death like unto Ananias and Sapphira. അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു പോകുമ്പോൾ Coming to the next portion. ആ സ്ത്രീകന്മാരിൽ ഒരുവനായി യാക്കോബ് പറയുകയാണ് Jacob one among the disciples saying James. യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ വരുമ്പോൾ Coming to the epistle of James chapter 5 verse 9. അവിടെ യാക്കോബ് പറയുന്നു There James is saying. സഹോദരന്മാരെ Dear brethren. ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങി പോകരുത് Do not groan against one another. ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങി പോകരുത് Do not groan or murmur against one another. ഇതാ ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു For the judge is standing at the door. യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം വായിച്ചാൽ Epistle according to James chapter 5 verse 9. സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങി പോകരുത് ഇതാ ന്യായാധിപതി ന്യായാധിപതി വാതുക്കൽ നിൽക്കുകയാണ് The judge is standing at the door. ആരാണ് നിങ്ങളുടെ വാതിൽക്കൽ നിൽക്കുന്നത് Who is standing at the door? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വാതിൽ തുറക്കുന്നത് For whom are you going to open it? നാം ഒരു അവസാന നിമിഷത്തിലേക്ക് വന്നെത്തി We have come to the final moment. ലോക സംഭവങ്ങളൊക്കെയും യേശുവിന്റെ വരവിന്റെ മടങ്ങിവരവിനെ വിളിച്ചറിയിക്കുന്നു Incidents of the world is calling out the coming of the Lord. നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം Let us prepare ourselves. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ് Jesus is standing and knocking at the door. ഇവിടെ എന്താ യാക്കോബ് പറയുന്നത് Here what is James saying? ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു Behold there is a judge at the door. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത് That's why St. Paul has mentioned. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിട്ടുണ്ട് It is appointed unto all men death and then a judgment. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതോ തീയതോ Whatever it be he is done in this body good or bad. അതിനെ തക്കവണ്ണം പ്രാപിപ്പാൻ ന്യായാസനത്തിന്റെ മുൻഭാഗം നിൽക്കേണ്ടി വരും In order to receive his reward he shall stand before the throne of judgment. ഒരുവന് നേരെ ഒരുവൻ ഞരങ്ങി പോകരുത് Therefore crush not one another. ന്യായാധിപതി വാതിൽക്കൽ നിൽക്കയാ For the church is standing at the door. പ്രിയാ ദൈവവൈദലേ Dear child of God. ആരാണ് നിന്റെ വാതിൽക്കൽ നിൽക്കുന്നത് Who is standing at your door? യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാ Jesus is standing and knocking at the door. ആ യേശുവേ Oh Lord Jesus. എന്റെ ജീവിതത്തിലേക്ക് വരണമേ Come into my life O Lord. യേശുവേ Oh Jesus. എന്റെ പടകിലേക്ക് വരണമേ Come into my boat O Lord. നിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തെ രുചിയുള്ളതാക്കി തീർക്കട്ടെ Let your presence make my life a tasteful life. നിന്റെ സാന്നിധ്യം എന്നെ സുബോധമുള്ളവനും വസ്ത്രമുള്ളവനുമാക്കി തീർക്കട്ടെ Let your presence make my life sober and clothed. കർത്താവേ നിന്റെ സാന്നിധ്യം ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടി എന്നെ ഉയർപ്പിക്കട്ടെ Let your presence revive and resurrect me like unto Lazarus. യേശുവേ സക്കായയുടെ കുടുംബത്തിന് രക്ഷ വന്നതുപോലെ എന്റെ കുടുംബത്തിന് രക്ഷ വരണമേ Lord let there be a salvation into my family like unto the family of Zacchaeus. ഞാൻ അധ്വാനിച്ച് ഏറ്റവും ക്ഷീണിതനാണ് കർത്താവേ Lord I am tired and have labored much. ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു I toiled all the night. എനിക്ക് ഒരു ചെറിയ മീൻ പോലും കിട്ടുന്നില്ല Not even a tiny fish യേശുവേ Oh Jesus നീ എന്റെ പടകിലേക്ക് വരണമേ Come into my boat O Lord. നീ എന്റെ ജീവിതത്തിലേക്ക് വരണമേ Come into my life O Lord. എന്റെ അധ്വാനത്തിന് നീ ഫലം തരണമേ Bring a fruit for my labor O Lord. നിന്നെ അനുഗ്രഹിച്ചപ്പോൾ എന്തു പറഞ്ഞു When the Lord blessed what did he say? നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും When you go out you shall be blessed. നീ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും When you come in you shall be blessed too. നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും You shall be blessed in the city. നീ വയലിൽ അനുഗ്രഹിക്കപ്പെടും You shall be blessed in the field. നിന്റെ തൊഴുത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും You shall be blessed in the shelter. ഒരു വലിയ അനുഗ്രഹത്തിന്റെ നിരനിരക്കുണ്ട് There is a great list of blessings for you. ഇപ്പോൾ നീ അധ്വാനിച്ചിട്ട് യാതൊന്നും കിട്ടുന്നില്ലേ But now you are laboring and you're not getting anything. യേശുവിന്റെ സാന്നിധ്യം പടകിലില്ല There is not the presence of Jesus in your boat. നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം Let us pray unto God. കർത്താവേ നിന്റെ സാന്നിധ്യം എന്റെ പടകിൽ വരണമേ Lord let thy presence come into my boat. ദൈവവൈദലേ Dear child of God. ആരാണ് നിന്റെ വീട്ടുവാതിൽക്കൽ നിൽക്കുന്നത് Who is standing at the footstep of your house? ദൈവം കായിനോട് എന്തു പറഞ്ഞു What is God saying unto Cain? Cain പാപം വാതിൽക്കൽ കിടക്കുന്നു Sin lies at the door. അതിന്റെ ആഗ്രഹം നിന്നോടാണ് Its desire is unto you. നന്മ ചെയ്തു നീ അതിനെ ജയിക്കേണം Do good and overcome it. നയമാന്റെ രഥം എലീശയുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് Chariot of Naaman is at the house of Elisha. എലീശായ്ക്ക് നയമാന്റെ ഒന്നും വേണ്ട എലീശ does not need anything of Naaman. എലീശ നയമാന്റെ മുഖം കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എലീശ is not willing to behold his face too. നമ്മൾ വലിയ പരാക്രമികളായാലും How great and mighty you may be. നമ്മൾ വലിയ യുദ്ധങ്ങൾ ചെയ്താലും How great your battles you overcome. നാം ഒരു കുഷ്ഠരോഗിയായ അശുദ്ധനാണെങ്കിൽ If you are a leper and unclean. നമ്മുടെ മുഖം കാണാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല God is not willing to see that. യാതൊരു അശുദ്ധനും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവനും ആ നഗരത്തിൽ പ്രവേശിക്കും
പ്രവേശിക്കത്തില്ല. No unclean and filthy man may enter that city. ആ ദൈവവൈതലേ, dear child of God, ആ ദൂതനാണോ നിന്റെ വാതിക്കൽ നിൽക്കുന്നത്? Is it the angel of death at the footstep? ന്യായാധിപതിയാണോ നിന്റെ വാതിക്കൽ നിൽക്കുന്നത്? Is it the judge at the door? നിന്റെ അവസരം ഒരിക്കലും പാഴാക്കരുത്. Do not make waste your opportunity. യേശു വാതിക്കൽ നിന്ന് മുട്ടുന്നു. Jesus is standing and knocking at the door. നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക. Let us close our eyes. കർത്താവിന്റെ മുഖം നമുക്ക് തേടാം. Let us look for the countenance of the Lord. യേശുവായി വാതിൽ തുറക്കുക. And open the doors for Jesus. നീ ആരുമായി കൊള്ളട്ടെ. Whoever you might be. ഏത് സമൂഹത്തിൽപ്പെട്ടവനോ ആയിക്കൊള്ളട്ടെ. Whatever background you belong to. ഏത് മതവിശ്വാസിയോ ആയിക്കൊള്ളട്ടെ. Whatever religion you follow. യേശുവേ, Jesus, എന്റെ ജീവിതത്തിലേക്ക് വരണമേ. Come into my life, O Lord. നീ ലോകരക്ഷിതാവായി ഭൂമിയിൽ വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe thou came as a savior in this world. നീ എന്റെ ഭവനത്തിൽ വരണമേ. Come into my home, എന്റെ ഉൾശാലയിൽ വരണമേ. Come into my workplace, O Lord. എന്റെ ജീവിതത്തെ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റണമേ. And make my life transform like the water of wine. നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May the Lord bless you all. യേശുവിന്റെ മടങ്ങിവരവ് അടുത്തുപോയി. For the coming of the Lord is nigh. വാതിൽക്കൽ നിന്ന് മുട്ടുന്നവന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. Let us hear from the voice who is knocking at the door. നമ്മളെ ദൈവം വിശ്വസ്തനാണ്. For the Lord is faithful who has called him. മഹാമാരിയുടെ കണിയിൽ നിന്ന് ദൈവം സകല വിശുദ്ധന്മാരെയും കാത്തു സൂക്ഷിക്കട്ടെ. May the Lord preserve the saints from the snare of the pestilence. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Let us close our eyes. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. For a moment shall we pray. നീതിയുള്ള ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, our righteous heavenly father, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു മുഖാന്തരം, by Jesus who is our savior and thy beloved son, ഭൂമിയിൽ ഞങ്ങൾക്ക് ചെയ്ത സകല നന്മകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. We thank you for all the blessings you have done in our life. ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട ദൂതുകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. We praise you for the precious counsel. കർത്താവേ, ഞങ്ങളുടെ വാതിൽക്കൽ യേശു നിൽക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. Lord, we know Jesus standing at the door. പലപ്പോഴും നിന്റെ ശബ്ദം കേട്ടിട്ടും ഞങ്ങൾ അത് അലസപ്പെട്ടവരായി പോയിട്ടുണ്ട്. Many a time we have heard thy voice but have been slackening. നഷ്ടപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു കർത്താവേ. Lord, we are sad about the opportunities we have missed. ഞങ്ങളിലേക്ക് വരണമേ. Come to us, Lord. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. Come into our life, Lord. ഞങ്ങളുടെ ദേശത്തേക്ക് വരണമേ. Come into our land, Lord. ഞങ്ങളുടെ പടകിലേക്ക് വരണമേ. Come into our boat, Lord. ദയവായി പാപം ഞങ്ങളിൽ പ്രവേശിക്കരുതേ. Let not sin enter into us. കർത്താവേ, നയമാന്റെ അശുദ്ധി ഞങ്ങളിൽ കയറരുത്. Let not that uncleanness of Naaman enter into us. ഞങ്ങളുടെ വീടുകൾ മരണദൂതൻ പ്രവേശിപ്പാൻ അനുവദിക്കരുത്. Do not throw with the angel of death to come into our family. അന്തിമാലായ്വിധിയുടെ നാളിൽ ഞങ്ങളുടെ പ്രാണൻ ഭയപ്പെടാൻ നീ അനുവദിക്കരുത്. Do not throw with our souls to be trembling at the final days of judgment. സമർപ്പിക്കുന്നു. Once again we are surrounded by the എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. Bless all the Christian community. യേശു രക്തം കൊടുത്തു വാങ്ങിയിട്ട സകല വിശുദ്ധന്മാരെയും കൺമണി പോലെ കാക്കണമേ. Oh, preserve the saints as apple of thy eye, all those who are purchased by thy blood. ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. Comfort the ones who are in pain and in sorrow. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ. Keep our children. ഞങ്ങളുടെ യൗവനക്കാരെ സൂക്ഷിക്കണമേ. Preserve our youngsters. ഞങ്ങളുടെ സഹോദരങ്ങളെ സൂക്ഷിക്കണമേ. Keep our brethren. വാർത്തിക്കുന്നതിലിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സൂക്ഷിക്കണമേ. Take care of our elderly people. നിന്റെ നാമമേറ്റ് ഭൂമിയിലെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരെയും സൂക്ഷിക്കണമേ. Preserve all the saints who take heed of thy name. നിന്റെ വരവിനായി ഒരുക്കണം. Prepare us for thy coming. ഇരുകരത്തിൽ ഏൽപ്പിക്കുന്നു. Submitting into your hands. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus name we pray. ആമേൻ. ആമേൻ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. May the God bless you all.